നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സന്ദീപ്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും കാണാതിരുന്നതെന്ന്. ജോലി സംബന്ധമായും പേഴ്സണലായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിനാൽ വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല. അതാണ് നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കാതിരുന്നത് ഇത്രയും ദിവസവും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് BSc ബയോടെക്നോളജി എന്ന കോഴ്സിനെ കുറിച്ചാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ BSc ബയോടെക്നോളജി എന്ന കോഴ്സിനെ കുറിച്ച് ഒരു ഓവർവ്യൂ, ഈ കോഴ്സിന്റെ അഡ്മിഷന് വേണ്ട എലിജിബിലിറ്റി, കോഴ്സ് ഫീസ്, ഈ കോഴ്സ് കഴിഞ്ഞതിനു ശേഷം ലഭിക്കുന്ന ആവറേജ് സാലറി, ജോലി സാധ്യതകൾ എന്നിവയാണ്. ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് BSc ബയോടെക്നോളജി. ബയോളജിയും ടെക്നോളജിയും ചേരുന്ന ഒരു അപൂർവമായ ഭാവിയിലെ ഒരു കോഴ്സാണ് BSc ബയോടെക്നോളജി. BSc ബയോടെക്നോളജി 6 സെമസ്റ്ററുകൾ കൊണ്ട് അഥവാ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. ബയോളജിയിൽ താല്പര്യവും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും കമ്പ്യൂട്ടറിൽ നല്ല പരിജ്ഞാനമുള്ളവർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉചിതമായ ഒരു കോഴ്സാണ് BSc ബയോടെക്നോളജി. വളരെയേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ബയോടെക്നോളജി. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിന്റെ കോഴ്സ് എന്നാണ് BSc ബയോടെക്നോളജി അറിയപ്പെടുന്നത്. അടുത്തതായി BSc ബയോടെക്നോളജി എന്ന കോഴ്സിന്റെ അഡ്മിഷനിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് മിനിമം 50% മാർക്കിൽ കുറയാതെ പാസ്സാകേണ്ടതായിട്ടുണ്ട് ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷനായി. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ കോളേജുകളും ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടേതായ എൻട്രൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. എൻട്രൻസിന്റെയും പ്ലസ് ടുവിന്റെ മാർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് ആ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നടത്തുന്നത്. അടുത്തതായി ഈ കോഴ്സിന്റെ കോഴ്സ് ഫീസ് എത്രയാണെന്ന് നോക്കാം. അത് ഓരോ കോളേജുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഏകദേശം 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ആവറേജ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10,000 രൂപയിൽ താഴെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കേരളത്തിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമാണ് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. കേരളത്തിൽ പ്രമുഖമായ 5 യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 3 കോളേജുകളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. 1 ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം, 2 MSN കോളേജ് കായംകുളം, 3 SDV കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് ആലപ്പുഴ. NG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 8 കോളേജുകളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ കോളേജുകളാണെന്ന് നോക്കാം. 1 അൽ അമീൻ കോളേജ്, 2 ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, 3 മന്ന മെമ്മോറിയൽ NSS കോളേജ്, 4 മാർ അഗസ്റ്റിനോസ് കോളേജ്, 5 MES കോളേജ്, 6 പ്രസന്റേഷൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, 7 ശ്രീശങ്കര കോളേജ്, 8 സെന്റ് മേരീസ് കോളേജ് ഫോർ വിമൻസ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കോളേജുകളിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 3 കോളേജുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. 1 ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻസ്, ഗോവിന്ദഗിരി, ചാല. 2 സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നിക്കൽ സ്റ്റഡീസ്, തളിപ്പറമ്പ്. 3 സാദിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കളംനാട് എന്നിവയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കോളേജുകളിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. 1 JDT ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വെള്ളിമാട് കുന്ന്. 2 EMEA കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, കൊണ്ടോട്ടി. 3 സേഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, വാഴൂർ. 4 ജേംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വാഴൂർ. 5 മേഴ്സി കോളേജ്, പാലക്കാട്. 6 സെന്റ് മേരി കോളേജ്, തൃശൂർ എന്നിവയാണ്. അമൃത വിശ്വവിദ്യാപീഠം യൂണിവേഴ്സിറ്റിയുടെ അമൃതപുരി ക്യാമ്പസിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. അവിടെ നിന്നും വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സ് കരിയർ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ കോഴ്സുകളെല്ലാം മിക്കവാറും അവൈലബിൾ ആയിട്ടുള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപയ്ക്ക് ഇടയിലായിരിക്കും കോഴ്സിന്റെ കോഴ്സ് ഫീസ്. പലരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ജോലി ലഭിക്കുമെന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഒരു കാര്യം, BSc ബയോടെക്നോളജി എന്നുള്ളത് വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സാണ്. അതുകൊണ്ട് തന്നെ BSc ബയോടെക്നോളജി കഴിഞ്ഞിട്ടുള്ള ജോബ് അവൈലബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്.
MSc ബയോടെക്നോളജി, PhD ഇൻ ബയോടെക്നോളജി എന്നിവ എടുക്കുന്നവർക്ക് ജോലി സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. BSc ബയോടെക്നോളജി കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടെറിഷറി മാനേജർ ജീനോമിക് ബിസിനസ് ഡെവലപ്മെന്റ്. രണ്ട്, റിസർച്ച് അസോസിയേറ്റ് ഇൻ വൈറൽ ബയോളജി. സെയിൽസ് ഓഫീസർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ്. അസിസ്റ്റന്റ് റിസർച്ച് അനലിസ്റ്റ്, അനലിസ്റ്റ് ബയോടെക് പ്രോഡക്ട്സ്. റിസർച്ച് അസോസിയേറ്റ് ക്യാൻസർ ബയോളജി എന്നീ പൊസിഷനുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായും ഈ പറഞ്ഞ മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കും, എക്സ്പീരിയൻസ് എവിടെ നിന്നാണ് ഫ്രഷേഴ്സിന് എന്നുള്ളത്. അത് തീർച്ചയായും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ സാധിക്കും. ചില ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ട്രെയിനീസിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതായത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ട്രെയിനീസ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാറുണ്ട്. ആ ടൈമിൽ സാലറി വളരെ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടാൻ സാധിക്കുന്നതാണ്. ആ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റ് പല കമ്പനികളിലും ജോലിക്ക് അപ്ലൈ ചെയ്ത് ആ പൊസിഷൻസിൽ നല്ല സാലറിയോടുകൂടി ഓഫർ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഏതൊരു ജോലിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് PSC ലെവൽ, SSC ലെവൽ, UPSC ലെവലിലുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കുന്നതാണ്. ഫ്രഷേഴ്സിന് പ്ലേസ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ത്യയിൽ തന്നെയുണ്ട്. അതിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരുകൾ ഞാൻ പറയാം. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് ബയോടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ബയോകോൺ. അത് ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിൽ പലരും കേട്ടിട്ടുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അത് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരത് സെറം, അതും മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാൻക്രിയ ബയോടെക്, അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ട്രെയിനീസിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്, ഫ്രഷേഴ്സ് ആയിട്ടുള്ള ട്രെയിനീസിനെ. ആ പൊസിഷനുകളിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു ട്രെയിനി പൊസിഷൻ സെക്യൂർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള, അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് നിങ്ങളിപ്പോൾ കടക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള ഏത് ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി, ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് ഇയർലി ഏകദേശം 100,000 രൂപ മുതൽ 300,000 രൂപ വരെയാണ് സാലറി എന്ന് പറയുന്നത്. ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് എങ്കിൽ ഏകദേശം 200,000 രൂപ മുതൽ 800,000 രൂപ വരെ ഇയർലി സാലറിയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ BSc ബയോടെക്നോളജി ഒരു കരിയർ ഓറിയന്റഡ് കോഴ്സാണ്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസായ PhD കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെയേറെ കൂടുതലാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഈ കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ഏറെക്കാലം, ഏകദേശം ഒരു 8 to 10 years സ്പെൻഡ് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ കോഴ്സ് എടുത്ത് പഠിക്കുവാനായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.